ഓക്കെ, സിംബോളിന്റെ ഗ്രേ ആമസോൺ ആണ് ഏറ്റവും സെൽ ചെയ്ത് പോണ പ്രൊഡക്റ്റും ഏറ്റവും എൻക്വയറി വരുന്ന പ്രൊഡക്റ്റ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒരുപാട് അവൈലബിൾ ആണ്. കിച്ചൺ വാളിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സ്ട്രിപ്പ് ആയിട്ട് വരുന്ന റീസെന്റ് ആയിട്ട്, അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഉള്ള സ്റ്റോക്കും അതേപോലെ കളക്ഷൻസ് ആയാലും ഒക്കെ പുതിയ റിംലെസ് വേണം, റിംലെസ് വേണമെന്ന് പറയും എല്ലാ കസ്റ്റമേഴ്സും. പക്ഷെ ഇതാണ് 100% റിംലെസ് ആയിട്ടുള്ള ക്ലോസറ്റ് എന്ന് പറയുന്നത്. 4 ലേക്കോ 8160 ലേക്കോ നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് മോട്ടോ അല്ലേ. അപ്പൊ 80/160 ആണെങ്കിൽ നമുക്ക് എത്ര മുതൽ? 53 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 53 അല്ലേ. 4x2 ആണെങ്കിൽ നമുക്ക് 38 മുതൽ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. 9900 സുൽത്താൻ ഭായിന്റെ വീഡിയോ കണ്ടിരുന്നവർക്ക് കൊടുക്കാം. 9900 കൊടുക്കാം. 9900 ഡെലിവറി നമ്മൾ ഓൾ കേരള ഡെലിവറി ഉണ്ട്. ബജാജിന്റെ EMI ഫെസിലിറ്റി അവൈലബിൾ ആണ്. എല്ലാവർക്കും നമസ്കാരം, സുൽത്താനാണ്. ഞാനിന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് മുക്കത്ത് ഗോതമ്പ് റോട്ടിലേക്ക് കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒന്നല്ല ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മാർബിളും ഗ്രാനൈറ്റിൻ്റെ, മാർബിളും ഗ്രാനൈറ്റും ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന ടീമാണ് ഗാലക്സി മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ്. 15 വർഷമായിട്ട് ഇവർ ഫീൽഡിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ അവർ പുതിയതായിട്ട് ടൈൽസിനും സാനിറ്റർവെയറിനും വേണ്ടി ഒരു പുതിയ ഷോറൂം വരെ തുടങ്ങിയിട്ടുണ്ട്. വലിയൊരു ഷോറൂം, അതായത് എല്ലാ ബ്രാൻഡുകൾക്കും, അതേമാതിരി RK സിംബോളോ തുടങ്ങി എല്ലാ വലിയ വലിയ ബ്രാൻഡുകൾക്കും വേണ്ടി സെപ്പറേറ്റ് പിന്നെ അവരെ സ്റ്റുഡിയോസ് ഉണ്ട്, അതുപോലെ തന്നെ മോക്കപ്സുകൾ ഉണ്ട്. എല്ലാ സാധാരണക്കാരനും ഏത് പ്രീമിയം കാറ്റഗറിയിലുള്ള ആൾക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ ടൈലുകൾ ഇവരുടെ അടുത്തുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അകത്ത് പോയി നോക്കാം. അകത്ത് പോയി ഷിയാബ് ഖാൻ ഉണ്ട്, നമ്മളെ സുഹൃത്ത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഷിയാബ് ഖാൻ്റെ മോൻ്റെ റമീസിനോട് ബാക്കി വിവരങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. നേരെ വീട്ടിൽ കിടക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം ഷിയാബ് ഖാൻ, എന്തൊക്കെയാണ് സാറല്ലേ? കുറെ കാലത്തിന് ശേഷം വീണ്ടും കാണാം. വീണ്ടും വന്നാണ്. നിങ്ങളൊരു അടിപൊളി ഷോറൂം ഒക്കെ തുടങ്ങിയിട്ടല്ലേ? അതെ അതെ അതെ. ടൈൽസും സാനിറ്ററി വെയറും അത് സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങിയതാ. ആൾറെഡി നമ്മൾ 15 വർഷമായിട്ട് മാർബിൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വീഡിയോ, നമ്മളെ 2-3-4 വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാ ഷോറൂമും നിങ്ങൾ ചെയ്താണ്. നമ്മളൊരു ആഗ്രഹം കഴിഞ്ഞ് ടൈൽസിനായിട്ട് ഒരു സെപ്പറേറ്റ് ഷോറൂം തുടങ്ങണം. സ്റ്റുഡിയോ രീതിയിൽ 3-4 നല്ല കമ്പനികളെ തെരഞ്ഞെടുത്തിട്ട്, ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ബ്രാൻഡ് തെരഞ്ഞെടുത്തിട്ട്, നല്ല 3-4 ബ്രാൻഡുകൾ തെരഞ്ഞെടുത്ത് എന്നിട്ട് അതിന്റെ സ്റ്റുഡിയോ രീതിയിൽ നമ്മൾ ചെയ്ത്, അതോടൊപ്പം പിന്നെ നല്ല ബാത്റൂം ഫിറ്റിംഗ്സ്. അപ്പൊ നമ്മൾ ഈ ബ്രാൻഡിനോടൊപ്പം മുകളില് ഒരു ഫ്ലോർ മൊത്തമായിട്ട് കുറച്ച് സാധാരണക്കാർക്ക് വാങ്ങാവുന്ന രീതിയിലുള്ള വില കുറവുള്ള നല്ല ബ്രാൻഡുകളും വെച്ചിട്ടുണ്ട്. നല്ല ബ്രാൻഡ് നല്ല ബ്രാൻഡും തന്നെയാണ്. ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ബ്രാൻഡുമാണ്. അതോടൊപ്പം രണ്ടും കൂടി ചെയ്ത ഏത് ആൾക്കാർ വന്നു കഴിഞ്ഞാലും സാധനം കൊടുക്കാം. അതെ അതെ. അവർക്ക് ഗ്രാനൈറ്റ് വേണേ ഗ്രാനൈറ്റ് വാങ്ങാം, ഓട് വേണേ ഓട്, മാർബിൾ ഉണ്ട്. ഇതുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓടിന്റെ സെക്ഷൻ ഉണ്ട്, ഗ്രാനൈറ്റിന്റെ സെക്ഷൻ ഉണ്ട്, മാർബിൾ ഉണ്ട്, അതോടൊപ്പം ടൈൽസ് ഉണ്ട്, എല്ലാ കസ്റ്റമർക്കും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തത്. അതെ അതെ അതെ. ഇതിനെ നമുക്കിപ്പം റമീസ് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി പിന്നെ റൈറ്റും കാര്യങ്ങളും പ്രൊഡക്റ്റിന്റെ പേരും ഒക്കെ പറയാൻ റമീസ് ഉണ്ട്. അപ്പൊ റമീസ്, നമുക്ക് എവിടെ നിന്നാ തുടങ്ങണേ? ആദ്യം നമുക്ക് RK തുടങ്ങാം. RK സ്റ്റുഡിയോ ആണല്ലേ ഇത്? അതെ. നമ്മൾ 6x4 അതേപോലെ 4x2 2x2 ഒക്കെ 6x4 നമ്മൾ വാഷ്പേസിൻ മോക്കപ്പ് ചെയ്തതാണ്. 6x4 മോക്കപ്പ് ചെയ്താണല്ലേ. ബൊഹീമിയൻ ബീച്ച് എന്നുള്ള ഒരു ബൊഹീമിയൻ സിൽവർ എന്നുള്ള ഇതിൽ ചെയ്തതാണ് മോക്കപ്പ്. ഇതൊക്കെ 6x4 വരുന്നത്. RK 6x4 വരുന്നതാണ്. ഇതിന്റെ ഗ്ലോ ലാസാബിയാക്കോ എന്ന് പറഞ്ഞ ടൈലിന്റെ ഗ്ലോസിയും അതേപോലെ കാർവിംഗ് രണ്ടും വേർഷൻ ഗ്ലോസി രണ്ടും മിക്സ് ആയി ചെയ്തത്. ഗ്ലോസിയുടെ കാർവിംഗും ഉണ്ട്. ഇതും അതുമാതിരി തന്നെ ചെയ്ത ഗ്ലോസിയും കാർവിംഗും താഴത്തുള്ള ഗ്ലോസിലെ. അതെ. ഓക്കെ. അത് ഗ്ലോസി ആകുമ്പോൾ പൊതുവേ ലൈറ്റ് റിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ. അപ്പോൾ കൂടുതലായിട്ട് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എപ്പോഴും കാർവിംഗ് എന്നുള്ള ഇതിലേക്ക് പോകുന്നതാണ്. കാരണം അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ച എപ്പോഴും ഫ്ലോറിലേക്ക് പോകും. ഗ്ലോസിയിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഇതായിരുന്നു, ചളി പിടിക്കും, അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ല. ഇപ്പൊ അതൊക്കെ മനസ്സിലായി ആളുകൾക്ക്. ആൾക്കാർക്ക് മനസ്സിലായി. ഇതൊക്കെ RK കളക്ഷൻസ് ആണ്. RK കളക്ഷൻസ് ആണ്. ഇപ്പോ 6x4 ഒക്കെ എത്ര മുതലായിരിക്കും സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്? 6x4 ഒക്കെ നമുക്കൊരു 85-90 ആ റേഞ്ചിലാണ്. മൊറോക്കൻ സീരീസിൽ വരുന്ന RK സെറ്റ് ആയിട്ട് വരുന്നത്. ഇതൊക്കെ എന്താ പ്രൈസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ടിംഗ് റേറ്റ് 50 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 50 മുതൽ അല്ലേ? 50 മുതൽ ഒരു 75-80 റേഞ്ച് വരെ വരെ ഡിസൈൻ അനുസരിച്ചിട്ടും ഫിനിഷ് അനുസരിച്ചും വ്യത്യാസം വരും. നോർമൽ ഗ്ലോസിയിൽ വരുന്ന ഇതൊക്കെ മൊറോക്കൽ തന്നെ വരുന്ന മൊറോക്കാനുള്ള മാറ്റിലെ ഡിട്രോയിറ്റ് മെറ്റൽ എന്ന് പറഞ്ഞ മെറ്റാലിക് കളക്ഷൻസ് ആണ്. മെറ്റാലിക് നമുക്ക് ഒരു ഹൈലൈറ്റർ വാൾ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനും ആ പർപ്പസിന് പറ്റി ഇത്രയും 4 കളേഴ്സിൽ അവൈലബിൾ ആണ്. RK ആന്റി സ്ലിപ്പർ ബെയർ ഫുട് പ്ലസ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്. ഇത് സ്ലിപ്പ് ആവില്ല, അതായത് ടൈലി 90 ഡിഗ്രി വാൾ ക്ലാഡിംഗ് ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ബാൽക്കണീസ്, പിന്നെ ഔട്ട്ഡോർ പേയ്മെന്റ്സ്, ബിൽഡിംഗ് റൂഫ് ഇവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. 2x2 ആണ് സൈസ്. ഔട്ട്ഡോറിലേക്ക് മെയിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം.
ഔട്ട്ഡോറിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ബിൽഡിംഗ് റൂഫ്സ് അതേപോലെ ബാൽക്കണീസ് ക്ലാഡിംഗ് ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈലാണ്. ഇത് 4x2 അവൈലബിൾ ആണ്, പിന്നെ 2x2 അവൈലബിൾ ആണ്, തിക്നെസ്സിൽ വരുന്നതാണ്. ഇപ്പൊ ഇത്രയും സൈസുകളാണല്ലേ വരുന്നത്, ഇൻഡോർ യൂസ്, എനർജി സേവിംഗ്, ഇത്രയും ഫീച്ചേഴ്സ് ഇതിൽ വരും. ഇത് അതിന്റെ അത്ര ഗ്രിപ്പ് നമുക്ക് ഇതിന് കിട്ടില്ല. ഇത് നമുക്ക് 4x2 വരുന്ന വേറെ ഡിസൈൻ ആണ്, ഡിട്രോയിറ്റ് മെറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് ഹൈലൈറ്റർ ആയിട്ട് ഷുഗർ ഫിനിഷ് ആണ് വരുന്നത്. ഇത് ഹൈലൈറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അടുത്ത് നമ്മൾ സിംബോളയിലേക്ക് പോകണം. സിംബോള ഒന്നും കൂടിയും, അതായത് ഇന്നോവേഷനും കാര്യങ്ങളൊക്കെ പ്രൊഡക്ട്സിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സിംബോളാണ്. സിംബോളടുത്ത് റയർ ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 6x4 ബിഗ് സ്ലാബ്സിലാണ് ഒരു സിംബോള മോർ കോൺസെൻട്രേറ്റഡ് വരുന്നത്. 8x4 ഒക്കെ അവരുടെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഓ 8x4 സിംബോളിൽ 8x4 വരുന്ന കളക്ഷൻസ് ആണ്. 1200-2400 അതേപോലെ 1200-1800 60x120 ഒക്കെ ഈ സൈസിൽ അവൈലബിൾ ആണ്. ഈ ഡിസൈനിൽ അവൈലബിൾ ആണ്, എല്ലാ സൈസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസൈനിൽ തന്നെ എല്ലാ സൈസും കിട്ടും. ബെഡ്റൂമിലേക്കൊക്കെ വേണമെങ്കിൽ ചെറുതാക്കണം, സെയിം ഡിസൈനിൽ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ചെറിയ സൈസും അവൈലബിൾ ആണ്. ഇതൊക്കെ പുതിയ ഡിസൈൻ ആണല്ലോ, ലേറ്റസ്റ്റ് ആയിട്ട് നമ്മള് റീസെന്റ് ആയിട്ട് തുടങ്ങിയതാണ്. അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഉള്ള സ്റ്റോക്കും അതേപോലെ കളക്ഷൻസ് ആയാലും ഒക്കെ പുതിയതാണ്, ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. യുണീക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അവൈലബിൾ ഉണ്ട്. ടൈനി ടൈ ലെഡ്ജ് വാളിനൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനൊക്കെ, അതേപോലെ ഇതുപോലത്തെ വാൾസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ ടൈനി ടൈൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ട്രോങ് സർഫേസിൽ വരുന്ന, അതേപോലെ ഗ്രൂ ടെക്സ്ചർ, പിന്നെ ഓരോ ടെക്സ്ചറിൽ മാറ്റം വരുന്നുണ്ട്. ആ മാറ്റം വരുന്ന റേറ്റിലും ചെറിയ മാറ്റം വരും. നമ്മളെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്യാന്നുള്ളതാണ്, ഹൈലൈറ്റർ ആയിട്ടാണ്, ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ. സിംബോളിൽ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒരുപാട് അവൈലബിൾ ആണ്. ഇതൊക്കെ മൊറോക്കൻ ഡിസൈനിൽ വരുന്നതാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ കിച്ചൺ വാളിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സ്ട്രിപ്പ് ആയിട്ട് വരുന്ന ടൈൽസ്, ഇത് ഗ്ലോസിലും അവൈലബിൾ ആണ്, അതേപോലെ മാറ്റിലും അവൈലബിൾ ആണ്. രണ്ടും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പീസ് ആയിട്ടും അവൈലബിൾ ആണ്, അതേപോലെ ഒരു സ്ക്വയർ പീസ് ആയിട്ടും ഇത് അവൈലബിൾ ആണ് സൈസിൽ. അടിപൊളി ഡിസൈൻ ആണല്ലോ, സൂപ്പർ ഡിസൈൻ ആണല്ലോ. മെയിൻ പർപ്പസ് വാൾ ഹൈലൈറ്റ് ചെയ്യാന്നുള്ള കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിംബോളോയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബാത്റൂം ആണെങ്കിലും അല്ലെങ്കിൽ കിച്ചണോ സ്ട്രിപ്പിൾ ചെയ്തതിന്റെ ഒരു ചീസ് എന്നുള്ള ഒരു ഐറ്റം ആണ്, അതിന്റെ ഒരു മോക്കപ്പ് ആണ് ഇത്. അത് മാറ്റിലാണ് ചെയ്തത്, ഇത് ഗ്ലോസിലും അവൈലബിൾ ആണ്. അതിന്റെ വ്യത്യസ്ത കളർ ചെയ്തതാണ് മുകളിലുള്ളത്. പിന്നെ അടുത്തത് നമ്മൾ ഇതെന്താ, ഇത് സിംബോളോന്റെ പോഷ് ഫിനിഷിൽ വരുന്ന, ഇത് സ്ക്രാച്ച് ഫ്രീ ആണ്. പിന്നെ അതേപോലെ കറ പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ടേബിൾ ടോപ്പിനൊക്കെ സുഖമായിട്ട് ടേബിൾ ടോപ്പിനെ യൂസ് ചെയ്യാൻ ഒരു ഇറ്റാലിയൻ പ്രിന്റിൽ വരുന്നതാണ്. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ആൾക്കാർക്കുള്ള ഒരു കൺസേൺ ആണ് വരവുകോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇത് നമ്മള് എന്താന്ന് പറയാന്നുണ്ടെങ്കിൽ ഒരു ചേമ്പിന്റെ അല്ലെ വെള്ളം വീണ പോലെ ഒരിക്കലും വെള്ളം ഇറങ്ങി പോകുന്ന ആളുകൾക്കും പോഷ് ഫിനിഷ് അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഒരു സിംബോളിന്റെ ഒരു യുണീക് പ്രോഡക്റ്റ് ഒരു സീരീസ് ആണ് പോഷ് സീരീസ് എന്ന് പറയുന്നത്. ആ പോഷിന്റെ പ്രത്യേകത ആണ് സ്ക്രാച്ച് വരില്ല, കറ വരില്ല, ആന്റി ബാക്ടീരിയൽ സർഫസ് ആണ്. കിച്ചണിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. കിച്ചണിൽ ധൈര്യമായിട്ട് ഈ സിങ്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിങ്ക് ആണ്. ഇത് എന്ത് പ്രൈസിന് കൊടുക്കാൻ പറ്റും? ഈ സിങ്ക് നമുക്ക് സുൽത്താൻബായിന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൈസ് ചെയ്യാം. 9900-ന് സുൽത്താൻബായിന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് കൊടുക്കാം. 9900-ന് കൊടുക്കാം. 9900-ന് കൊടുക്കാം. കണ്ട മോക്കപ്പ് ചെയ്തതിന്റെ പല പല ഡിസൈൻസിൽ വരുന്നതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ് ഫിനിഷിൽ വരുന്ന സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്, അതേപോലെ ലോസ്റ്റ് മെയിൻ്റെനൻസ് എഫർട്ട്സ് ആണ്, ആന്റി ബാക്ടീരിയൽ സർഫേസ് ആണ്, തിക്നെസ്സിൽ വരുന്നതാണ്. 15 തിക്നെസ് വരുന്ന കിച്ചൺ കൗണ്ടറിൽ യൂസ് ചെയ്യാൻ പറ്റിയ സിംബോളിന്റെ 6x4 വരുന്നതാണ്. ഇപ്പൊ സിംബോളൊക്കെ തന്നെ അവകാശപ്പെടാൻ കഴിഞ്ഞ കുറച്ച് യുണീക് ആയിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളും സിംബോളിൽ വരുന്നുണ്ട്. ആമസോൺ അതേപോലെ ബർബറി ബീച്ചിൽ വരുന്ന നേരത്തെ പറഞ്ഞ അതേ ഫീച്ചേഴ്സ് ഒക്കെ ഇതിലും വരുന്നുണ്ട്. സ്ക്രാച്ച് റെസിസ്റ്റന്റ് അതേപോലെ ആന്റി ബാക്ടീരിയൽ സർഫേസ് ആണ്, ഇതൊക്കെ പോസ്റ്റിൽ വരുന്നതാണ്. കൂടുതലും ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വലിയ സൈസുകളാണ്. അതിൽ ഏറ്റവും നന്നായിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളാണ് അവർ സിംബോളോ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഡിസൈൻസും നമ്മളടുത്ത് സിംബോളോന്റെ അവൈലബിൾ ആണ്. സിംബോളോന്റെ ഗ്രേ ആമസോൺ ആണ്, നമ്മളിൽ ഏറ്റവും സെൽ ചെയ്ത് പോണ പ്രൊഡക്റ്റും ഏറ്റവും എൻക്വയറി വരുന്ന പ്രൊഡക്റ്റും ആണ് സിംബോളോന്റെ ഗ്രേ ആമസോൺ. ഇത് തന്നെ സെയിം ഡിസൈൻ നമുക്ക് കാർവിംഗിലും അവൈലബിൾ ആണ്. കാർവിംഗ് ആണിത് ഗ്രേ ആമസോണിന്റെ. അതേപോലെ മറ്റൊരു ഡിസൈൻ ആണ് ഈ ബർബറി ബീച്ച് മാർബിളിന്റെ എക്സാക്ട് പ്രിന്റ് തന്നെ വരുന്നത്. അതായത് ലെഡ്ജ് വാളിൽ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയ ടൈലാണ്. ഇത് വേറൊരു ഫിനിഷ് ആണല്ലേ. ഇത് അതിന്റെ ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഈ സെയിം ഗ്ലോസിൽ വരുന്ന അതിന്റെ ഫ്ലൂട്ടഡ് ആയിട്ടുള്ള വേർഷൻ ആണ്.
ഓക്കെ, ഇത് ഗ്ലോസി വരുന്ന അല്ലേ, ഗ്ലോസി വരുന്നതാണ്. ഇതെല്ലാം ഓരോ ഫിനിഷുകളാണല്ലോ, ഓരോ ഫിനിഷാണ്. വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് ഫിനിഷ് നമ്മൾ ഇവിടെ ചെയ്തത്, ഇത് മാറ്റാണ്, മാറ്റാണ് അല്ലേ. ഇതുകൂടെ അനുയോജ്യമാവ ഫ്ലോറിലേക്ക് ആയിരിക്കും. ആ, ഇത് ഫ്ലോറിൽ കൊടുക്കാം. ഇത് ഫ്ലോറിൽ കൊടുത്തിട്ട് വാൾ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വെറ്റ് ആയിട്ടുള്ള ഏരിയ, സോറി, ഡ്രൈ ആയിട്ടുള്ള ഏരിയ എന്ത് ചെയ്താൽ ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ഇത് കൊടുത്താൽ മതി. സിംബോളിന്റെ ഫുൾ ബോഡിയിൽ വരുന്ന 15 തിക്നെസ്സിൽ വരുന്ന സ്ലാബ്സ് ആണ്. ഇനി അടുത്ത എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നമ്മൾ മോട്ടോയിലേക്ക് പോകാം. മോട്ടോ പോവാം. മോട്ടോ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ കണ്ടതൊക്കെ ടയർ 1 കാറ്റഗറിയിൽ വരുന്ന ബ്രാൻഡ്സ് ആണ്. മോട്ടോ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സാധാരണക്കാർക്കാണെങ്കിലോ അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡ് ആണ്. മോട്ടോന്റെ സ്റ്റുഡിയോ ആണ്. മോട്ടോ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒന്നും കൂടി അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞ നല്ല ബ്രാൻഡിൽ, ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡിൽ, അതായത് അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന 6x4 ഏത് 8160 ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അഫോർഡബിൾ ആയി കൊടുക്കാൻ. 8160 വരുന്ന സ്റ്റാർട്ടിംഗ് റേറ്റ് മോട്ടോ നമുക്ക് 60 ആണ് വരുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ്. 8160 മുതലാണ് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മോട്ടോയില് 4x2 സൈസ് അവൈലബിൾ ആണ്. 8160, 6x4, 8x4, അതേപോലെ കിച്ചൺ സ്ലാബ്സ് ഇതൊക്കെയാണ് അവൈലബിൾ. 4x2 സൈസ് അവര് ചെയ്തിട്ടുള്ള ആ പ്രൈസ് വേരിയേഷൻ വന്നത് വലിയ ടൈലുകൾ തന്നെയാണ് അവർ. അപ്പൊ നമ്മളൊരു 6x4 8160 നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് മോട്ടോ. കാർവിംഗിൽ വരുന്ന മോട്ടോന്റെ കാർവിംഗിൽ വരുന്നതാണ് ഡിസൈൻസ്. ഇതൊക്കെ 8160 ആണ്. പിന്നെ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഫിനിഷസ് മാറ്റം വരുന്നുണ്ട്. ഇപ്പൊ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ റസ്റ്റിക് ഡിസൈനിൽ വരുന്നതാണ്. വാൾ ഹൈലൈറ്റ് ചെയ്യാൻ മെറ്റാലിക്, മെറ്റാലിക്. ഇതിലൊരു 4-5 കളേഴ്സ് അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത്, മെറ്റാലിക് ഡിസൈനിൽ വരുന്ന. പിന്നെ ഇതേപോലെ പാനോ ബ്ലാക്ക് സ്റ്റോൺ, ഇതൊക്കെ ബാത്റൂമിന്റെ ഫ്ലോറ് ഫൈറ്റ് വരുന്ന ഫിനിഷാണ്. നമുക്ക് ബാത്റൂം ഫ്ലോർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡാർക്കിലായിട്ട് നമ്മുടെ പർപ്പസിന് അനുസരിച്ചുള്ള എല്ലാ ഫിനിഷും കിച്ചൺ സ്ലാബിലേക്ക്, സ്ലാബിനായിട്ടും സ്റ്റെപ്പിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഫുൾ ബോഡി ടൈലാണ്. 50 mm തിക്നെസ് വരുന്നതാണ്. ഇത് 8 ft അതേപോലെ 10 ft അവൈലബിൾ ആണ്. ഇതിപ്പോ നമ്മൾ ചെയ്ത 10 ft സാഗാബിയാൻകോ എന്ന് പറഞ്ഞിട്ടുള്ള മോട്ടോന്റെ ഐറ്റം ആണ്. ഓക്കെ, പിന്നെ ഇതൊക്കെ 8 ft വരുന്നതാണ്. ഇതൊക്കെ നമുക്ക് 28 കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് മോക്കപ്പ് ചെയ്യാനുള്ള 28 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാറ്റില് ലെതർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ഉണ്ടല്ലോ. ഒരുപാട് ഡിസൈൻസ് ഉണ്ട് നമുക്ക്. 8x4 മോട്ടോയിൽ അവൈലബിൾ ആണ്. 8x4 തന്നെ മോക്കപ്പ് ചെയ്താണ്. 8x4 ചെയ്ത മോക്കപ്പ് ആണ്. അതിന്റെ ലെഡ്ജ് വാള് ഈ ഫ്ലോർ തന്നെ നമ്മൾക്ക് കയറ്റി വെച്ചതാണ്. പാനോ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞ മോട്ടോയിൽ തന്നെ 8160 ഫ്ലോർ ചെയ്തത്. ടച്ച് ആൻഡ് ഫീൽ ആണ് നമുക്ക്, ഫീൽ ആണ് അത്. കാല് വെച്ചിട്ട് നമ്മൾ ഫീൽ നോക്കിയത് അടിപൊളി. നമ്മുടെ സ്റ്റോൺ ശരിക്കും കരിങ്കല്ലിലൊക്കെ ചവിട്ടുന്ന അതേ ഫീൽ അല്ല, അതൊക്കെ വന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. കാരണം നമുക്ക് ക്യാമറയിലെ ഒരു പരിധി ഉണ്ടല്ലോ. ഡിസൈൻസ് ആണല്ലേ മോട്ടോ 6x4 വരുന്ന ഡിസൈൻസ് ആണ്. ഓക്കെ, 6x4 ഒക്കെ എന്തായിരിക്കും സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്? 75 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മോട്ടോ കൊടുക്കാൻ പറ്റും. നമ്മൾ ഗ്ലോസി അതേപോലെ കാർവിംഗ് ആ രണ്ട് ഡിസൈൻസും വരുന്നതാണ്. ഓക്കെ, മോട്ടോയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോണ ഐറ്റാണ് ഇത്. ഫെനിക്സ് സിൽവർ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം, ഇത് അതിന്റെ ഗ്ലോസി ആണ്. മുകളിലതിന്റെ സ്പാ മാറ്റ് ആണ്. ഇത് കാർവിംഗ് അല്ല, പേപ്പർ മാറ്റ്, പേപ്പർ മാറ്റ് എന്നുള്ള രീതിയിൽ വരുന്ന ഫിനിഷിൽ വരുന്നതാണ്. ഇത് തന്നെ നമുക്ക് 8160 അവൈലബിൾ ആണ്. ചെറിയ സൈസിലും അവൈലബിൾ ആണ്. മുകളിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കോ ഒക്കെ നമുക്ക് സെയിം ഡിസൈനിന്റെ തന്നെ ഒരുപാട് ഓരോ 70% ഡിസൈൻസും അങ്ങനെ 8160 അവൈലബിൾ ആയിട്ടുള്ള ഡിസൈൻസ് ഡിസൈനുകളാണ് അല്ലേ. അപ്പൊ 6x4 ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇത് ഈ പറഞ്ഞ സാധനങ്ങൾ, ഡിസ്പ്ലേയിലുള്ള സാധനങ്ങൾ എല്ലാം നിങ്ങൾക്ക് സ്റ്റോക്കുള്ളതാണ്? ഫുൾ സ്റ്റോക്കുള്ളതാണല്ലേ. ഏകദേശം 95% സ്റ്റോക്കുള്ളതാണ്. അപ്പൊ എപ്പോ വന്നു കഴിഞ്ഞാൽ റെഡി ആയിട്ട് സാധനം കിട്ടും. പിന്നെ അതിന്റെ കൂടത്തിൽ ഞാൻ മറന്നു പോകാതിരിക്കാൻ ചോദിക്കാം, നിങ്ങൾ ഡെലിവറി എങ്ങനെയാണ്? ഡെലിവറി നമ്മൾ ഓൾ കേരള ഡെലിവറി ഉണ്ട്. നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഡെലിവറി കേരളം മുഴുവനായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതെല്ലാം സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ വേണം അപ്പം തന്നെ കയറ്റി പോവാം. ഏകദേശം 90-95% സ്റ്റോക്ക് ഉണ്ടാവും. ഇ എം ഐ എല്ലാവരും ചോദിക്കാം. ഇ എം ഐ സൗകര്യം, ബജാജിന്റെ ഇ എം ഐ ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇത് മോട്ടോന്റെ ഒരു മോക്കപ്പ് ചെയ്തല്ലേ. ഇത് ബെഡ്റൂം സെറ്റ് ചെയ്ത മാതിരി ചെയ്ത്, ബെഡ്റൂം സെറ്റ് ചെയ്ത പോലെ ചെയ്തത്. ഇത് നമുക്ക് ബാത്റൂമിലേക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അടിപൊളി ചെയ്യുന്നുണ്ടല്ലേ. ഇതൊരു സ്റ്റോൺ ഫിനിഷ് ചെയ്ത, സ്റ്റോൺ ഫിനിഷിൽ ഫ്ലോർ, ബാത്റൂം ഫ്ലോർ, ലെഡ്ജ് വാളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് തന്നെയാണ് ഫ്ലോർ ചെയ്യേണ്ടത്. കിച്ചണിലൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവം, കിച്ചണിന്റെ കൗണ്ടർ, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, 6x4 മൈക്കൽ ആഞ്ചലോ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസൈൻ ആണ് ഇതിലെ. അതെ,
ഇത് മോട്ടോൽ തന്നെ വരുന്നതാണ്. ഇത് സ്പാ മാറ്റ് ഇറ്റാലിയൻ മാർബിൾ, ഇറ്റാലിയൻ മാർബിൾ, അതിന്റെ ഒരു അതിന്റെ പ്രിന്റ് ആണ്. അതെ, അതിന്റെ പ്രിന്റ് ആണല്ലോ. രമീസ, ഇതാണല്ലേ നമ്മള് സാധാരണ ഒരു ബഡ്ജറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ബൈക്കിലൊക്കെ വരുന്നത്? നമുക്കൊരു 38 മുതൽ സ്റ്റാർട്ടിങ് വരുന്ന 38 മുതൽ കൊടുക്കാം. ഫോർ ബൈറ്റ് കൊടുക്കാൻ പറ്റും, ഫോർ ബൈറ്റ് കൊടുക്കാൻ പറ്റും. അതിന് ഒരുപാട് ഡിസൈൻസ് ആണ് ഉണ്ടല്ലേ. നമ്മള് പ്ലാസ്മ അതേപോലെ ലാവിഷ്, ഈ രണ്ട് ബ്രാൻഡാണ് നമ്മള് ഇത് ഗ്ലോസി ആയിട്ട് ചെയ്ത അത്യാവശ്യം മോക്കപ്സ് ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അതെ, ഇത് ബാത്റൂമിന്റെ ഇതൊക്കെ ഏതാണ് ടൈല് ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ ലാവിഷിന്റെ 8160 ചെയ്തതാണ്. ലാവിഷിന്റെ ചെയ്തതാണ്, ലാവിഷിന്റെ 8160 ആണ്. ഓക്കേ, അപ്പോൾ 80x160 ആണെങ്കിൽ നമുക്ക് എത്ര മുതൽ? 53 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 53 മുതൽ അല്ലേ. 4x2 ആണെങ്കിൽ നമുക്ക് 38 മുതൽ കൊടുക്കാം. ഏത് റേഞ്ചിലുള്ള ടൈലും നിങ്ങളുടെ അടുത്തുണ്ട്? ഏത് റേഞ്ചിലുള്ള ആൾക്കാർക്കും ഇവിടെ വന്നിട്ട് സാധനം എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ലാവിഷിൽ തന്നെ വരുന്നത്, ലാവിഷിന്റെ തന്നെ. പിന്നെ ഇതേ ഐറ്റം ആരെങ്കിലും സിമ്പോളല്ലോ, സിപ്പോൾ 65 ഇതാണെങ്കിലോ, ഇതാണെങ്കിൽ നമുക്ക് 38 തുടങ്ങില്ല, 38 മുതൽ കൊടുക്കാൻ പറ്റില്ലേ. രമീസ, പിന്നെ ഇനി സാനിറ്ററി അല്ലേ നമുക്ക് ചെയ്യാം. സാനിറ്ററി നമുക്ക് നമ്മുടെ പ്ലംബിംഗ് സ്റ്റാഫ് ഉണ്ട്. ഒന്നും കൂടി നമുക്ക് ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പറഞ്ഞാലും കഴിയാം. പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് പറയാൻ കഴിയാം. രാകേഷനാണ് രാകേഷ്. അപ്പൊ എന്നാ രാകേഷ് നമുക്ക് വരാം. രാകേഷ്, അപ്പൊ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്നത്? ഗ്രോഹ ചെയ്യുന്നുണ്ട്, ഹിന്ദുവേർ ചെയ്യുന്നുണ്ട്, ആചാര്യന്റെ കെറോവിറ്റ് ചെയ്യുന്നുണ്ട്, ലാമിറ്റ് ചെയ്യുന്നുണ്ട്. ഈ നാല് പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ലാമിറ്റിന്റെ ആണ്. ലാമിറ്റിന്റെ ബേസിൻസ് ആണ് ഇത് വരുന്നത്, കളറിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. കളറിൽ വരുന്നത് ലാമിറ്റിന്റെ ബേസിൻസ് ആണ് കൂടുതൽ ഡിസ്പ്ലേ. ഇതാണെങ്കിൽ ഇതാണ് ഇൻവേർ അല്ലേ. ഇൻവേറിന്റെ ഒരു കളക്ഷൻ ആണ് ഇത് വരുന്നത്. അതേപോലെ തന്നെ ഇൻവേറിന്റെ കളക്ഷൻ ഇങ്ങോട്ടും കുറച്ച് വരുന്നുണ്ട്. പോകുമ്പോ ഏതാണത്? അത് കെറോവിറ്റ്. അങ്ങോട്ട് പോകുന്ന കെറോവിറ്റിന്റെ സെക്ഷൻ ആണ് വരുന്നത്. കെറോവിന്റെ ഡയവേറ്റർ, ഷവർ, ഇത് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും, വാൾമൗണ്ടിങ് ക്ലോസറ്റ്, ഹെൽത്ത് ഫോസറ്റ്, പിന്നെ എല്ലാ സാനിറ്ററി ഐറ്റംസും കെറോവിറ്റിന്റെ ഫുൾ സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണ്. പിന്നെ നമ്മള് ഇവരെ പ്ലംബേഴ്സിന്റെ കൂടെ ആണെങ്കിലും നമ്മളിവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളെ കൂടെയാണേലും നമുക്ക് ഫുള്ളായിട്ട് അവരെ കൂടെ നിന്ന് കൊടുക്കുക. ജോലിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ നമുക്ക് അറിയുന്ന രീതിയിൽ എന്തെങ്കിലും, ഞാനൊരു 10 വർഷം പ്ലംബിംഗ് ഫീൽഡിൽ ഉണ്ടായിരുന്നു, അപ്പൊ നമുക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ. നമുക്ക് ഇനിയിപ്പോ എന്തെങ്കിലും സാധനത്തിന് ഷോർട്ട് ഉണ്ട്, നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഇനി അതിലെന്തെങ്കിലും ഫിറ്റിംഗ്സിൽ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം തീരെ വരില്ല എന്നൊരു കമ്പനിക്ക് പറയാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ രാകേഷിന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, പറഞ്ഞു കൊടുക്കാൻ എന്റെ വെച്ചിട്ടുണ്ട്. കെറോവിറ്റ് ഉണ്ട് കുറച്ച്. അതെ, പിന്നെ നമുക്ക് ഒരു ഡിസ്പ്ലേ ആയിട്ട് ഒരു മോഡൽ, ഒരു ബാത്റൂം കെറോവിറ്റിന്റെ മോക്കപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിന് മൊത്തമായിട്ട് ഒരു 19 രൂപക്ക് നമുക്ക് ഈ എല്ലാ സാധനങ്ങളും, ഈ ഫിറ്റിംഗ്സ് എല്ലാം കൊടുക്കാൻ പറ്റില്ലേ. കൊടുക്കാൻ പറ്റും. എന്തൊക്കെ വരുന്ന ബേസിന്? അതിന്റെ പിന്നെ ക്ലോസറ്റ്, വൺ പീസ് ക്ലോസറ്റ്, പിന്നെ നമുക്ക് ടബിൾ റാഡ്, ഹെൽത്ത് ഫോസറ്റ്, നമുക്ക് 6 ഇഞ്ചിൽ വരുന്ന റൗണ്ട് ഒരു ഷവർ, ഡൈവേർട്ടർ പ്ലേറ്റ്, പിന്നെ അതുപോലെ സ്പൗട്ട് പ്ലേറ്റ്, പിന്നെ സ്പൗട്ട്, സ്പൗട്ട്, പിന്നെ സോപ്പ് ഡിഷ്. നമ്മൾ ഓരോന്ന് റേറ്റ് ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ഇങ്ങനെ ഒരു പാക്കേജ് പറയുമ്പോഴാണെന്നുണ്ടെങ്കിൽ കെറോവിറ്റ് തന്നെ നമുക്ക് അങ്ങനെ വാങ്ങാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു മോക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് 2500 മുതൽ ഹാൻഡ് മെയ്ഡ് സ്റ്റാർട്ടിംഗ്. 2500 മുതൽ. അത് നമുക്ക് ഇപ്പോൾ നമ്മൾ വെറുതെ പറയുന്ന പോലെയല്ല, അത് നമ്മളെ കമ്പനീന്റെ പിന്നെ ഓണർ തന്നെ നേരിട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ആള് പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ എന്റെ അതിൽ പറയുന്നല്ല, അവർ തന്നെ പറയുന്നത് നിങ്ങൾ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നിങ്ങൾ കൊണ്ടുവരും, അല്ലെങ്കിൽ വീഡിയോ കൊണ്ടുവരും, നമുക്ക് മാറ്റി ചെയ്യാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഗ്യാരണ്ടിയോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം. നമ്മൾ കെറോവിറ്റ് കണ്ടു, ഇൻവേർ കണ്ടു. അതെ, ഇനി ഉള്ളത് ഗ്രോഹന്റെ ഡിസ്പ്ലേ ആണല്ലേ കാണാനുള്ളത്. ഗ്രോഹന്റെ ഡിസ്പ്ലേ ആണ് കാണാനുള്ളത്. ഗ്രോഹ പിന്നെ ഓൾറെഡി നമുക്ക് ഒരാളോട് പറയേണ്ട ആവശ്യമില്ല. അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത സാധനങ്ങളൊന്നും മാത്രമേ ഉള്ളൂ. അമേരിക്കൻ സ്റ്റാൻഡേർഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതെ അതെ അല്ലേ, രണ്ടുണ്ട്. അപ്പം ഗ്രോഹന്റെ ഡിസ്പ്ലേ ആണിത്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ, ഇത് നമുക്ക് ഒരു ഡൈവേർട്ടറിന്റെ ഒരു പോർഷൻ ആണ് വരുന്നത്. G2 എന്ന് പറഞ്ഞ മോഡലാണ് ഇപ്പോൾ നമ്മൾ വെച്ചത്. അതെ അതെ. ഓക്കെ, അതില് പിന്നെ ബേസിൻ ഡൈവേർട്ടർ വരുന്നുണ്ട്, സാധാ ഷവർ ഡൈവേർട്ടർ, കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിലാണെങ്കിൽ ഇതിലാണെങ്കിൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് അല്ലേ. അമേരിക്കൻ സ്റ്റാൻഡേർഡിന്റെ ക്ലോസറ്റ്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് വരുന്ന ഒരു ക്ലോസറ്റ് ആണ് ഇത്. പക്ക എല്ലാവരും റിംലെസ് വേണം, റിംലെസ് വേണം എന്ന് പറയും എല്ലാ കസ്റ്റമേഴ്സും. പക്ഷെ ഇതാണ് 100%
റിംലെസ് ആയിട്ടുള്ള ക്ലോസറ്റ് എന്ന് പറയാൻ പറ്റും. അമേരിക്കൻ സ്റ്റാൻഡേർഡിൽ തന്നെ, അമേരിക്കൻ സ്റ്റാൻഡേർഡിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ്. അപ്പോ ഇതില് പക്കാ റിംലെസ് ആണ്, പിന്നെ ഹൈജീൻ ആണ്, ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ പക്കാ. എം ആർ പിന്റെ റേറ്റിൽ നിന്ന് നമുക്ക് 30% ഡിസ്കൗണ്ട് കൊടുക്കും. അതിന്റെ അതിന്റെ വാൾമൗണ്ടർ ക്ലോസറ്റ് ആണ്, പിന്നെ അതിൽ വരുന്ന വൺ പീസ് ക്ലോസറ്റ്. അതെ അതെ, നമുക്ക് അതിന്റെ വാഷ് ബേസിൻസ് ആണ് വരുന്നത്. പിന്നെ ടാപ്പുകളെല്ലാം വരുന്നത്, ടാപ്പുകൾ ബാത്റൂം മോക്കപ്സ് അതുപോലെ തന്നെ ചെയ്തു വെച്ചിട്ടില്ലേ? അതെ അതെ അതെ. അതിന്റെ ഓക്കെ, ഇതേ ഇതിന്റെ ആണ്, ഇത് അമേരിക്കൻ സ്റ്റാൻഡേർഡിൽ വരുന്നത്. അമേരിക്കൻ സ്റ്റാൻഡേർഡിൽ വരുന്നല്ലേ, ഓറിജിനൽ ആണ് വരുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ സീലിംഗ് ഷവർ, പൗച്ച്. അപ്പോൾ എല്ലായിടത്തും ഇതേമാതിരി മോക്കപ്പ് ഉണ്ടാക്കിയൊക്കെ അല്ലാണ്ട് ഇതുപോലെ വെള്ളത്തിന്റെ ഫങ്ഷൻ എവിടെയും കൊടുത്തു ഞാൻ കണ്ടിട്ടില്ല. കിച്ചൺ ഹോബും ഫുഡും വരുന്നതാണ്. നമുക്കിപ്പോ ക്രോംപ്ടൺ എന്നുള്ള ബ്രാൻഡിലാണ് നമ്മളിപ്പം ചെയ്തുകൾ എടുത്തിട്ടുണ്ട്. ഇതുവരെ കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും ആയിട്ട് ക്രോംപ്ടൺ വരുന്നില്ല. ക്രോംപ്ടൺ വന്നിട്ടില്ല. പിന്നെ എക്കണോമിക്കലി ഒരു ഫ്രണ്ട്ലി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കോട്സ് വൈറ്റിൽ വരുന്നുണ്ട്. വൈറ്റിൽ കുറഞ്ഞ ഒരു ഡിസൈൻ ആയിട്ട് വരുന്നൊരു മോഡലാണ്. നമുക്ക് ഒരുപാട് പീസ് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഓരോരുത്തർക്ക് ഓരോ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ കോട്സ് ഒക്കെ ഒരുപാട് പോകുന്നുണ്ട്. ഹാൻഡ്മെയ്ഡ് ഒക്കെ 3500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഇത് ഈ ഗോൾഡ് പിന്നെ റോസ് ഗോൾഡ് ആ ഒരു റേഞ്ചിലാട്ട് ഞാൻ പറയുന്നത്. അപ്പൊ ഗാലക്സി ഹോമിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട്. ഷിയാബ്ക നമ്മളെ പഴയ ഒരു സുഹൃത്താണ്, പഴയ പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നല്ലേ. പണ്ടേ നമ്മളിവിടെ വന്നിട്ട് 2-3 വീഡിയോ ചെയ്തു, 3-4 വീഡിയോ ഇവിടെ തന്നെ വന്ന് ചെയ്യുന്നു. മാർബിളും ഗ്രാനൈറ്റും ഒക്കെ നല്ല ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈൽസിന്റെ എല്ലാ ബ്രാൻഡുകളും പ്ലാസ്മ ചെയ്യുന്നത്, പിന്നെ അതേമാതിരി ഗ്രോഹെ ചെയ്യുന്നത്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് ചെയ്യുന്നുണ്ട്, കജാരിയന്റെ കെറോവിറ്റ്, ഇതെല്ലാ ബ്രാൻഡുകളും ചെയ്യുന്നത്. ഏറ്റവും നല്ല ഡിസ്കൗണ്ട് കൊടുക്കൂലേ, അതിനൊരു സംശയം വേണ്ട. ഏറ്റവും നല്ല ഡിസ്കൗണ്ടിൽ ഷിയാബ്ക തരും. എപ്പോഴും ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ തന്നെ എപ്പോഴും രാവിലെ 8 മുതൽ രാത്രി 8 വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. പിന്നെ ഗ്രാനൈറ്റും മാർബിളും ഒക്കെ, ഗ്രാനൈറ്റിന്റെ മാർബിളിന്റെ ഒക്കെ വീഡിയോ നമ്മൾ അടുത്ത് വരുന്നുണ്ട്. കോഴിക്കോട് വരുന്ന സമയത്ത് പറഞ്ഞാൽ ഈ ഗോതമ്പ് റോഡ് ഹൈവേയിൽ തന്നെയാണ്. നിങ്ങൾക്ക് നല്ല പാർക്കിംഗ് സൗകര്യം, ഫാമിലിക്ക് എപ്പോഴും വന്ന് നല്ല സൗകര്യമുണ്ട്. ഒരുപാട് വിശാലമായ ഷോറൂമും ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാം. നിങ്ങൾ സാധനം എടുക്കാനോ എടുക്കാനോ അല്ലെങ്കിലും ഒന്ന് വന്ന് കേറി വന്ന് നോക്കുക, ഒന്ന് നോക്കുക എന്താണ് അവിടുത്തെ സ്ഥിതി. നമ്മൾ പറഞ്ഞൊക്കെ സത്യമാണല്ലോ. അതെ അതെ അതെ. ഓക്കെ, താങ്ക് യു. ബൈ.